ഉപേക്ഷിക്കപ്പെട്ട പട്ടണം ജനവാസമില്ലാത്ത പ്രേത നഗരം അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് തമിഴ്നാട്ടിലെ ഒരു കാലത്തെ തീർത്ഥാടന കേന്ദ്രമായിരുന്ന ധനുഷ്കോടിക്ക് ആ ധനുഷ്കോടിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് രാമേശ്വരത്തിന് തെക്കുകിഴക്കായി ശ്രീലങ്കയിലെ തലൈമന്നാറിന് ഏകദേശം 18 മൈൽ പടിഞ്ഞാറായി പോയ കാലത്തിന്റെ ശേഷിപ്പുകൾ പേറി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ധനുഷ്കോടിക്ക് പഴയ പ്രതാപം തിരികെ നൽകാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം കിഴക്കു ഭാഗത്ത് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറു ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവും ചുറ്റപ്പെട്ട ധനുഷ്കോടിയുടെ തലവര മാറ്റിയെഴുതാൻ ഇന്ത്യൻ റെയിൽവേ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു പഴയകാല തുറമുഖ പട്ടണമായിരുന്ന ധനുഷ്കോടി ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുണ്ടായിരുന്ന കപ്പൽ ഗതാഗതത്തിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു 60 വർഷം മുമ്പ് ചുഴലിക്കൊടുങ്കാറ്റും കടലാക്രമണവും ചേർന്ന് വിഴുങ്ങിയ ധനുഷ്കോടി എന്ന സമുദ്ര ഗ്രാമത്തിന് പുതുജീവൻ പകരാൻ ഒരുങ്ങുകയാണ് റെയിൽവേ 1964 സുനാമിയിൽ തകർന്നടിഞ്ഞ അവിടേക്ക് പണ്ടുണ്ടായിരുന്ന നശിച്ച് മണ്ണടിഞ്ഞ 18 കിലോമീറ്റർ റെയിൽപാത പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം 733 കോടിയുടെ പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുത്തു തുടങ്ങി 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തറക്കല്ലിട്ടിരുന്നു 76 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് പദ്ധതി വേഗത്തിലാക്കാനാണ് റെയിൽവേയുടെ ശ്രമം 18 കിലോമീറ്ററിൽ 13 കിലോമീറ്ററിലും ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ കോൺക്രീറ്റ് തൂണുകളിലാകും പാത പണിയുക വിനോദസഞ്ചാര മത പ്രാധാന്യമുള്ള സ്റ്റേഷനാകും ധനുഷ്കോടി പണ്ട് തകർന്നടിഞ്ഞ പാളത്തിന്റെയും സ്റ്റേഷന്റെയും അവശിഷ്ടങ്ങൾ ധനുഷ്കോടിയിൽ കാണാം രാമേശ്വരം സ്റ്റേഷനും വികസിപ്പിക്കും പാമ്പൻ ദ്വീപിന്റെ തെക്കേ അറ്റത്താണ് ധനുഷ്കോടി 64 വരെ പ്രശസ്തമായ ഒന്നായിരുന്നു ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷൻ സുനാമിയിൽ പാമ്പൻ പാലം ഒലിച്ചുപോയി അക്കൂട്ടത്തിൽ ഒരു ട്രെയിനും 100 കണക്കിന് ആൾക്കാരുമാണ് അന്ന് മരണമടഞ്ഞത് ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം